വെൽക്കം ഗായ്സ്, ബ്ലാക്ക് പൗഡർ വൈറ്റിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. നമ്മളെല്ലാം പബ്ജി മൊബൈലിലും അതുപോലെ തന്നെ യൂട്യൂബിലും വ്യാപകമായി ഇപ്പോൾ കണ്ടുവരുന്ന ഒരു സാധനമാണ് ബിയോണ്ട് ഡേയ്സ് ന്യൂ എറ 1.0 അപ്ഡേറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് വ്യാപകമായിട്ട് നമ്മൾ കണ്ടുവരികയാണ് യൂട്യൂബിലൊക്കെ. ഇന്നലെ തൊട്ട് കുറേ ടീസറുകളും വലിയ വലിയ തത്വപരമായ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മളെ കുറേ കാര്യങ്ങൾ കാണിച്ചു പബ്ജി മൊബൈൽ. എന്നാൽ എന്താണ് ഈ സംഭവം ചോദിച്ചു കഴിഞ്ഞാൽ മറ്റൊന്നുമല്ല, പബ്ജി മൊബൈലിൻ്റെ പുതിയൊരു അപ്ഡേറ്റ് വരാൻ പോകുന്നു. അത്രയും മാത്രമേ ഉള്ളൂ. ഇതിൽ കാര്യമായിട്ട് പറയാൻ ഭയങ്കര വലിയ കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും പബ്ജി മൊബൈലിൻ്റെ പുതിയൊരു അപ്ഡേറ്റ് വരാൻ പോകുന്നു. അപ്പോൾ അവർ ഇതിനകത്ത് കുറച്ച് പുതിയ പുതിയ ഫീച്ചേഴ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഫീച്ചേഴ്സൊക്കെ പറഞ്ഞുകൊണ്ടുള്ളൊരു ചെറിയ ടേസറാണിത്. അപ്പോൾ സംഭവം എന്ന് പറഞ്ഞാൽ ഇവർ ആദ്യം തന്നെ കാണിച്ചിരിക്കുന്നത് ഇവരാദ്യം നമ്മുടെ പബ്ജി മൊബൈലിൽ ചെയ്തിരിക്കുന്ന കുറേ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യം ഇവർ കുറേ കൊണ്ടുവന്നിരിക്കുന്ന മോഡുകളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അത് മാത്രമല്ല, പുതിയൊരു വേർഷൻ വരാൻ പോകുന്നു. 1.0 എന്ന് പറഞ്ഞൊരു അടിപൊളി വേർഷനാണ് വരാൻ പോകുന്നത്. കാരണം കെട്ട് കണക്കിന് ഗ്രാഫിക്സൊക്കെ കുത്തി നിറച്ച് കുറേയധികം ഇവൻറ്റുകളൊക്കെ ആഡ് ചെയ്ത് കുറേയധികം ചേഞ്ചുകളൊക്കെ വരുത്തി ലോബിയിലും അതുപോലെ തന്നെ നമ്മുടെ ഗ്രാഫിക്സിലാണ് ഏറ്റവും കൂടുതൽ ചേഞ്ച് വരുത്തിയെന്ന് നമുക്ക് പറയാം. അങ്ങനെ കുറേയധികം ചേഞ്ചുകൾ വരുത്തിയ ഒരു അപ്ഡേറ്റാണ് 1.0 എന്ന് പറയുന്നത്. പിന്നെ അവർ സർപ്രൈസും കൊണ്ടുവന്നിട്ടുണ്ട്. ന്യൂ എറ എന്ന് പറഞ്ഞിട്ട് ഒരു മിത്തിക് സർപ്രൈസ് എന്നാണ് പറയുന്നിരിക്കുന്നത്. മിസ്റ്റീരിയസ് സർപ്രൈസ്, സോറി. ഓക്കെ, അപ്പം ന്യൂ ടെക്ക്, അതുപോലെ തന്നെ ന്യൂ UX, അതുപോലെ ന്യൂ എറ, ഇങ്ങനെ മൂന്ന് കാര്യങ്ങളാണ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പം ന്യൂ ടെക്ക് എന്ന് പറഞ്ഞാൽ അവർ പുതിയ ഗ്രാഫിക്സ് കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് നമ്മുടെ പഴയ ക്യാരക്ടർ ഇംപ്രൊവൈസേഷൻ, അതുപോലെ തന്നെ പുതിയ പുതിയ ഗ്രാഫിക്സുകളൊന്നും നമ്മുടെ അപ്ഗ്രേഡ് ചെയ്തു. അങ്ങനെ മൊത്തത്തിൽ ഗ്രാഫിക്സിനെയാണ് അവർ ന്യൂ ടെക്ക് എന്ന് ഉദ്ദേശിക്കുന്നത്. പിന്നെ നമ്മുടെ ക്യാരക്ടറിൻ്റെ ആ ഒരു എന്താ പറയുക, ആ ഒരു ഇമോട്ട്സുകൾക്കൊക്കെ ഒരു റിയൽ ലൈഫ് കൊണ്ടുവരിക, ഇച്ചുകൂടെ ഒന്ന് എന്താ പറയുക റിയൽ ലൈഫാക്കുക, റിയലിസ്റ്റിക് ആക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഗ്രാഫിക്സിൻ്റെ കാര്യം പറയണ്ടല്ലോ, ഓൾറെഡി നമ്മുടെ പബ്ജി മൊബൈലിൽ വളരെ നല്ല ഗ്രാഫിക്സാണ്. എങ്കിൽ കൂടിയും പബ്ജി മൊബൈലിൻ്റെ പുതിയ 1.0 എന്ന് പറഞ്ഞ അപ്ഡേറ്റിൽ എജ്ജാതി ഗ്രാഫിക്സാണ് ഗൈസ് നമുക്ക് കാണാനായിട്ട് ഇനി സാധിക്കാൻ പോകുന്നത്. കാരണം നമുക്ക് ഇപ്പം തന്നെ ഇവിടെ നോക്കിയാൽ കാണാം, ആ ഒരു വെള്ളത്തിൻ്റെയും അതുപോലെ തന്നെ ആ ഒരു സ്കോപ്പിൻ്റെ ആ ഒരു ടെക്സ്ചറൊക്കെ, അതുപോലെ തന്നെ നമ്മൾ ലാൻഡ് ചെയ്യുമ്പോഴുള്ള കാര്യങ്ങൾ. നേരത്തെ നമ്മൾ ലാൻഡ് ചെയ്യുമ്പോൾ നേരെ വന്ന് കുത്തനെ താഴെ ഇറങ്ങുമായിരുന്നു. എന്നാൽ ഒരിക്കലും അത് പോസിബിൾ അല്ല എന്നാണ് പബ്ജിക്കാർ പറയുന്നത് റിയൽ ലൈഫിൽ. അതുകൊണ്ട് തന്നെ അവർ അതിനകത്തൊരു ആനിമേഷനൊക്കെ ആഡ് ചെയ്താണ് വരുന്നത്. പക്ഷേ ആനിമേഷൻ എല്ലാവർക്കും തന്നെ അത്ര ഇഷ്ടമല്ല എന്നുള്ള കാര്യം എനിക്കറിയാം. കാരണം ജോർജ് പൂളൊക്കെ ഇറങ്ങുമ്പോൾ ഉരുണ്ടുരുണ്ട് താഴോട്ട് ഒരുപാട് വട്ടം പോകാറുണ്ട്. സോ എന്തായാലും ഇതൊക്കെയാണ് ഇവർ ആഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇവരുടെ ഒരു ലൈറ്റിംഗ്, നമുക്ക് ഓൾറെഡി അറിയാം അത്യാവശ്യം ഇച്ചൊരു നല്ല ഫോണാണെങ്കിൽ പോലും നമുക്ക് സ്മൂത്തിലിട്ടാലും ലൈറ്റിംഗ് ഒരിക്കലും നമ്മുടെ ഡിസേബിൾ ആയില്ല. അത് വേണമെങ്കിൽ നമുക്ക് GFX ടൂളൊക്കെ യൂസ് ചെയ്ത് ഡിസേബിൾ ആക്കാം. ആ ഒരു ലൈറ്റിങ്ങും അതുപോലെ തന്നെ വെള്ളത്തിലുള്ള റിഫ്ലക്ഷൻ നിങ്ങൾ ഇവിടെ നോക്കിയാൽ കാണാം. ആ ഒരു ബ്രിഡ്ജിൻ്റെ ആ ഒരു റിഫ്ലക്ഷൻ നിങ്ങൾക്ക് ആ വെള്ളത്തിൽ കാണാം. അപ്പം അങ്ങനെ ഇച്ചൂടെ നമ്മുടെ പബ്ജിയെ ഒരു അടിപൊളിയാക്കി നല്ല ഗ്രാഫിക്സ് കൊണ്ടുവരാനാണ് ഈ പ്രാവശ്യം പബ്ജിക്കാർ ശ്രമിക്കുന്നത്. അതുപോലെ തന്നെ ന്യൂ യൂസർ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ, നമ്മൾ യൂസർ എക്സ്പീരിയൻസ് എന്ന് പറയുന്നതിനേക്കാൾ ഉപരി അതിനെ ഒരു UI എന്ന് പറയുന്നതിനാണ് കാര്യം. കാരണം യൂസർ ഇൻ്റർഫേസിനെയാണ് അവരിനി അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് പോകുന്നത്. കാരണം അവർ നമ്മുടെ ലോബിയെ മൊത്തത്തിൽ ഒന്ന് മാറ്റിമറിക്കണം. നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാം, ഒരു നല്ല ഗെയിമിംഗ് ലെവൽ അല്ലെങ്കിൽ നല്ലൊരു ഗെയിമിൻ്റെ ലെവലിലുള്ള ഒരു ലോബി ആക്കിയേക്കാണ്. കാരണം കുറേയധികം നമുക്കറിയാം പുതിയതായിട്ട് പബ്ജി തുടങ്ങുന്ന ഒരാൾ നമ്മുടെ പബ്ജിയുടെ ലോബി കണ്ട ഉറപ്പായിട്ടും തല കറങ്ങും. കാരണം കെട്ടുകണങ്ങിന് സാധനങ്ങൾ ഇങ്ങനെ അട്ടിയടുക്കി കിടക്കുകയാണ് നമ്മുടെ ഫ്രണ്ടിൽ. പക്ഷേ നമ്മുടെ പബ്ജി മൊബൈൽ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ഇതിനെയെല്ലാം ഓരോരോ പേജ് ആക്കി. അതായത് ഷോപ്പിന് ഒരു പ്രത്യേകം പേജ്, അതായത് ഷോപ്പിൻ്റെ അതുപോലെ തന്നെ ഇവൻറ്റ് കാര്യങ്ങൾ അതെല്ലാം ഒരു പ്രത്യേകം പേജിലേക്ക് അവർ മാറ്റി. അത് നമ്മൾ ജസ്റ്റ് സൈഡിലേക്ക് സ്വൈപ്പ് ചെയ്യുമ്പോഴാണ് വരുന്നത്. പിന്നെ ബാക്കിയുള്ള കാര്യം എന്ന് പറഞ്ഞാൽ അവർ ചെയ്തതെന്ന് വെച്ചാൽ അവർ കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതായത് നിങ്ങളെ നല്ലൊരു ഹോണർ ഹോപ്പ് എല്ലാം കൂടെ ചേർത്ത് നിങ്ങൾക്കൊരു ചിക്കൻ ഡിന്നറൊക്കെ തരാമെന്നൊക്കെ പറഞ്ഞിട്ട് വലിയ വലിയ സംഭവങ്ങളൊക്കെ പറയുന്നുണ്ട്. സംഭവം എന്ന് വെച്ചാൽ അവർ ചെയ്തതെന്ന് വെച്ചാൽ നമ്മുടെ ലോബി നമുക്ക് ഫുള്ള് ചേഞ്ച് ചെയ്യാം എന്നുള്ള രീതിയിലേക്ക് ആക്കിയിട്ടുണ്ട്. അതായത് ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ഷോപ്പ് നമ്മുടെ ഷോപ്പ് കാര്യങ്ങളെല്ലാം നമ്മുടെ സൈഡിലൊരു വേറൊരു പേജായിട്ട് കൊടുത്തിരിക്കുകയാണ്. അതുപോലെ തന്നെ നമുക്കറിയാം നമ്മളിപ്പോൾ ഒരാളുടെ പ്രൊഫൈലിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു പ്രൊഫൈലിൽ ജസ്റ്റ് ഒന്നെങ്കിൽ അയാളുടെ അതായത് നമ്മുടെ സിനർജി പോയിൻ്റ് വെച്ചിട്ടുള്ള ആൾ നിപ്പുണ്ടായിരിക്കും, അല്ലെങ്കിൽ ബഡ്ഡി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ലവർ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആൾക്കാർ നിപ്പുണ്ടായിരിക്കും ചിലപ്പോൾ. പിന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് അവരുടെ രണ്ടുപേരുടെ ഔട്ട്ഫിറ്റ്സ്. അപ്പോൾ ഇത്ര മാത്രമേ കാണാൻ പറ്റുള്ളായിരുന്നു. ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു പ്ലെയറിൻ്റെ ലോബി തുറന്നാൽ ആ ലോബിക്കകത്ത് നമുക്ക് അവരുടെ ബെസ്റ്റ് ഗണ്ണുകൾ നമുക്ക് കാണാനായിട്ട് പറ്റും. അത് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ എൻ്റെ കുറേ നല്ല നല്ല ഗണ്ണിൻ്റെ സ്കിൻ ഉണ്ടെങ്കിൽ അത് നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാം. അതുപോലെ തന്നെ എൻ്റെ കുറേ കാറുകളുടെ സ്കിന്നുണ്ട്, നല്ല അടിപൊളി കാറുകളുടെയും വണ്ടികളുടെയും ജീപ്പുകളുടെയും ഒക്കെ അങ്ങനെ
വെഹിക്കിൾസിൻ്റെ സ്കിൻ ഉണ്ടെങ്കിൽ നമുക്ക് അതൊക്കെ സെറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ അങ്ങനെ ഒരു ലെവലിലേക്ക് നമ്മുടെ യൂസർ എക്സ്പീരിയൻസിനെ അവർ മാറ്റിയിട്ടുണ്ട്. അതുമാത്രമല്ല, നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാം, സോഷ്യൽ ഗെയിം അങ്ങനെ ഫുള്ളായിട്ട് ഒരു ഇവൻറ്റ്സ് അങ്ങനെ മൂന്ന് പാർട്ടായിട്ടാണ് ഇവിടെ പബ്ജി ചെയ്തിരിക്കുന്നത്. മൊത്തത്തിൽ നമ്മുടെ എന്താ പറയുക, ലോബി ഒന്ന് ക്ലീൻ ആക്കിയെന്ന് പറയാം. അതുമാത്രമല്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങളുടെ ലോബി നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്യാമെന്നൊരു ഓപ്ഷനും കൂടി ഇവർ കൊണ്ടുവന്നിരിക്കുകയാണ്. അതായത് എനിക്കിപ്പം ഗെയിമിൻ്റെ സ്റ്റാർട്ട് ചെയ്ത ബട്ടണൊന്നും ഇവിടെ നിന്ന് വേണ്ടെങ്കിൽ എനിക്ക് വേറെ സൈഡിലേക്ക് മാറ്റി വെക്കാം. പിന്നെ ഇവർ കൊണ്ടുവന്നിരിക്കുകയാണ് 1.0 BI Days New Era. അങ്ങനെ ഇവർ ഈ ഒരു കാര്യം ഒരു മിസ്റ്റീരിയസ് സർപ്രൈസ് എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. സംഭവം എന്ന് പറഞ്ഞാൽ മേ ബി മോസ്റ്റ് പ്രോബബിളി ഇത് ഇറാങ്കിൾ 2.0 ആയിരിക്കുമെന്നാണ് എല്ലാവരും തന്നെ പറയുന്നത്. എല്ലാ പബ്ജി കമ്മ്യൂണിറ്റിയിലുള്ള എല്ലാവർക്കും തന്നെ അറിയാം അത് ഇറാങ്കിൾ 2.0 ആയിരിക്കും. ഓൾറെഡി ഇറാങ്കിൾ 2.0 വരുമെന്ന് കുറേ നാളിട്ട് പബ്ജി പറയുന്നല്ലാതെ ഇതേവരെ നമുക്ക് കാണാനായിട്ട് സാധിച്ചില്ല. എന്നാൽ അവർ ഇത്രയും വലിയൊരു ടീസറൊക്കെ കൊണ്ട് ഇതിനുള്ളിൽ പറഞ്ഞിരിക്കുകയാണ്. അതൊരു സർപ്രൈസ് ആയിട്ടാണ് വെച്ചിരിക്കുന്നത്, ഇറാങ്കിൾ 2.0 വരുന്നുണ്ടെന്നാണ് അവർ പറയുന്നത്. മോസ്റ്റ് പ്രോബബിളി നമുക്ക് അങ്ങനെ തന്നെ എക്സ്പെക്റ്റ് ചെയ്യാം, അത് ഇറാങ്കിൾ 2.0 തന്നെയാണെന്ന്. ഇറാങ്കിൾ 2.0 നമുക്ക് വളരെ ലേറ്റായിട്ടാണ് വന്നത്, നമ്മുടെ ഗ്ലോബൽ വേർഷനിൽ വളരെ ലേറ്റായിട്ടാണ് വരാൻ പോകുന്നത്. അതുമാത്രമല്ല, ഇനിയും ഷാനോക്കിൻ്റെ ഒരു 2.0 വേർഷൻ കൂടെ വരാൻ കിടക്കുന്നുള്ളൂ. അതിനെക്കുറിച്ചുള്ള വീഡിയോ ഒന്നും നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ, അതിൻ്റെ ആ ഒരു ഫോട്ടോകളൊന്നും നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ, നമ്മുടെ ചാനൽ ചെക്ക് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കുന്നതായിരിക്കും. സോ അതൊക്കെ നിങ്ങൾ പോയി കാണുക ഗൈസ്. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ആ ഒരു വീഡിയോയിൽ, അതായത് നമ്മുടെ പുതിയ പബ്ജി മൊബൈലിൻ്റെ ന്യൂ എറ എന്ന് പറഞ്ഞ ഒരു വീഡിയോയിൽ, അല്ലെങ്കിൽ 1.0 എന്ന് പറഞ്ഞ ആ ഒരു അപ്ഡേറ്റിൻ്റെ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങൾ ഇവർ പറയുന്നുള്ളൂ. ജസ്റ്റ് ഒരു വലിയ വീഡിയോ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. ഗ്രാഫിക്സിൻ്റെ കാര്യങ്ങളൊക്കെയാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്, അപ്ഡേറ്റ് ചെയ്ത കാര്യങ്ങളും അങ്ങനെ എല്ലാ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവർ ഒരു തേർഡ് ആനിവേഴ്സറി എന്ന രീതിയിലൊരു മഹാസംഭവമാക്കി മാറ്റാൻ ഇതിനെ ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തേർഡ് ആനിവേഴ്സറി ആയതുകൊണ്ട് തന്നെ പുതിയ പുതിയ ഇവൻറ്റുകളും കാര്യങ്ങളൊക്കെ വരാൻ കിടക്കുന്നതേ ഉള്ളൂ. ഇത് ജസ്റ്റ് ഒരു ടീം മാത്രമാണിത്. അതുകൊണ്ട് തന്നെ ഇനിയും പുതിയ പുതിയ അപ്ഡേറ്റുകൾ വരുമ്പോൾ നിങ്ങൾക്കത് നേരത്തെ കാണണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ബ്ലാക്ക് പൗഡർ വൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെല്ലൈക്കണം പ്രസ് ചെയ്തിട്ടേക്ക് ഗൈസ്. എന്നാലേ നമുക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതിന് വരെ ഗുഡ് ബൈ ഗൈസ്, സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.